ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇവ വേൾഡ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ വൈറ്റ് സോസ് പാസ്തയായിട്ട് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് അന്വേഷിച്ചിട്ടുണ്ട്, ഒരു ചെറിയ രണ്ട് ചെറിയ ക്യാരറ്റ് അന്വേഷിച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി. നമ്മളെടുക്കുന്നത് മക്രോണിയാണേ, ഫ്രൂട്ട്സിൻ്റെ പാക്കറ്റായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഇതിൻ്റെ പകുതി മക്രോണി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് പാല് ഞാൻ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും എടുക്കുന്നുണ്ട്. ഇത് ഞാൻ വറ്റൽ മുളക് പൊടിച്ചെടുത്തേക്കുന്നതാണേ. പിന്നെ നമ്മുടെ കുറച്ച് 2 ടീസ്പൂൺ മൈദപ്പൊടി എടുക്കണം, പിന്നെ അൺസോൾട്ടഡ് ബട്ടർ എടുക്കണം. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പാസ്ത ഇതുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് വേണം നമ്മുടെ പാസ്ത വേവിക്കാൻ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. അങ്ങനെ ഈ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ വേവുന്ന സമയത്ത് അത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് കുഴയില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെള്ളം നന്നായി തിളക്കിയതിന് ശേഷം നമ്മുടെ പാസ്ത അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 200 ഗ്രാം പാസ്തയായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാസ്ത അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാലേ, ഇതൊരു 80% വേവിച്ചാൽ മതി. അതായത് അധികം വെന്ത് പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളൊരു സ്പൂണ് കൊണ്ട് ഇതിങ്ങനെ എടുത്ത് നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ കട്ടിങ് ആകുന്ന ആ സമയം വരെ നമുക്ക് വേവിച്ചാൽ മതി. ഞാനിതൊരു 6-7 മിനിറ്റ് ഇട്ട് മാത്രമേ വേവിച്ചുള്ളൂ ഈ തിളച്ച വെള്ളത്തിലോട്ട്. അപ്പോൾ എൻ്റെ ഈ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഈ വേവ് എടുത്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഊറ്റാം. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ ബട്ടർ ഇടുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഒരു ചെറിയൊരു പകുതി ഒരു മുരിച്ചിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുക്കണേ. രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാട്ട് ഇടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതൊരു അധികം വെന്ത് പോകുന്നു വേണ്ട, ഒരു 3/4 ഭാഗത്തോളം ഒക്കെ വെന്താൽ മതി കേട്ടോ. അധികം ഈ പച്ചക്കറി നമുക്ക് അധികം വേവിച്ചെടുക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇനി ബട്ടർ അല്ല, ഇനിയിപ്പോൾ ഇതിനകത്ത് ഓയിലാണ് ഇത് ഒഴിച്ച് മൂപ്പിക്കണമെങ്കിൽ അതായാലും മതി. ബട്ടർ ഇല്ലാത്തൊരു ഓയിൽ ഒഴിച്ചായാലും അതിനകത്ത് റെഡിയാക്കിയാൽ മതി. ഇനി നമുക്ക് ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി ഇവിടെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നോക്കി ഈ ഒരു പരുവത്തിലൊക്കെ മതി കേട്ടോ. നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. ഈ ഒരു പരുവത്തിൽ മതി, ആ പാനിൽ തന്നെ ഇരുന്ന് നോക്കാം. നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഒഴിക്കാം. ബട്ടർ ഇട്ട് നമ്മുടെ കുറച്ച് ഒരു 1.5 സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. കണ്ടോ, ഞാൻ ആ ഒരു സ്പൂണ് കൊണ്ടാണ് എടുക്കുന്നത്. ഒരു 1.5 സ്പൂണ് മൈദ എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് വേണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ആ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പെട്ടെന്ന് തന്നെ വറ്റിപ്പോട്ട് കരിയുന്ന പോലെയാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു പരിവമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ 1 ഗ്ലാസ് പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം പെട്ടെന്ന് ഒരുമിച്ചെല്ലാം കൂടെ ഒഴിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ ഇത് ഭയങ്കര പെട്ടെന്ന് തന്നെ കുറുകി പാൽ വറ്റിപ്പോകും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് ആ കട്ട കിട്ടിക്കുന്നതെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. അതെല്ലാം നമുക്ക് നന്നായിട്ട് കുഞ്ഞു ഉടച്ച് നല്ല ലൂസായിട്ട് എടുക്കണം. അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ വെള്ളം പിന്നെ പാല് കുറയുന്ന സമയത്ത് വീണ്ടും കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുക്കുക. അതിന് വീണ്ടും നന്നായിട്ട് ഇളക്കുക. അങ്ങനെ കുറച്ച് നേരം ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ. കണ്ടോ, അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ കട്ടയുള്ളതൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ അതാ ഇങ്ങനെ നോക്കി. അപ്പോൾ ഈ ഒരു പരുവത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ആ കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക് ഈ ഇതെടുക്കാൻ. കണ്ടോ, ഈ ഒരു പരുവത്തി എടുക്കണം. ഇനി നമുക്ക് ഒരു ക്ഷമയോടെ കൂടിയിട്ടൊക്കെ വേണം കേട്ടോ ഇത് ചെയ്യാൻ. പെട്ടെന്ന് തന്നെ ഒന്നും ആവത്തില്ല. പിതുക്കെ പിതുക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് നമുക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ കുറവ് മതിയുള്ളവർക്ക് കുറച്ചിട്ടാൽ മതി കേട്ടോ. എനിക്ക് ഇച്ചിരി എരിവൊക്കെ വേണം. അപ്പോൾ അത് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ആണെങ്കിലും ഇതാണെങ്കിലും ഇച്ചിരി കൂടുതലാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ എരിവ് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളില്ലേ, അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. കുറേശ്ശെ കുറേശ്ശെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ പച്ചക്കറി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ കൊതി വരുന്നു. അപ്പോൾ അതാ ഇതിവിടെ വരെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയില്ലേ, ഇനി നമ്മൾക്ക് ആ പാസ്ത ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇതങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇളക്കുക. പിന്നെ കുത്തി കുഴച്ചങ്ങോട്ട് ഇളക്കരുത് കേട്ടോ. കുത്തി കുഴച്ച ആകെപ്പാടെ പൊടിഞ്ഞ് വല്ലാണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോ. ഒരു ഒരു നോർമൽ രീതിക്കൊക്കെ ഇളക്കാൻ പോയി, അധികം കുത്തി കുഴക്കണ്ട കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, കണ്ടാ വായിലൂടെ വെള്ളം ഓറും അത് കാണുമ്പോൾ തന്നെ. നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ താങ്ക് യു.